നമുക്കൊപ്പം ഇപ്പോൾ ശ്രീമതി നവ്യ നായർ ചേരുകയാണ്. ശ്രീമതി നവ്യ നായർ, കവിയൂർ പൊന്നമ്മ അമ്മയുടെ വിയോഗം അറിഞ്ഞു കാണുമല്ലോ. ഒട്ടനവധി സിനിമകളിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. നവ്യയ്ക്ക് കുറച്ചുകൂടി വ്യക്തിപരമായ അടുപ്പമുള്ള ആളാണെന്ന് കരുതുന്നു. എങ്ങനെയാണ് അമ്മയെ ഓർത്തെടുക്കുന്നത്? ഓർത്തെടുക്കുന്നതിനെക്കാട്ടിലും വലിയ ഒരു ക്ഷമാപണമാണ്. കാരണം ജീവനോടെ ഇരിക്കുമ്പോ നമ്മളെ തിരിച്ച് ഇടക്കിടക്ക് തിരിച്ചറിയാൻ പറ്റും, ഇടക്കിടക്ക് മാറും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഉറപ്പായിട്ടും തിരിച്ചറിഞ്ഞാണ്. എനിക്ക് ആ സമയത്തൊന്നും പോയി കാണാൻ പറ്റില്ല. അത് എത്ര പറഞ്ഞാലും തീരാത്ത എന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ്. ഞാൻ പലപ്പോഴും നമ്മള് നമ്മുടെ തിരക്കുകൾ കാരണം ചില കാര്യങ്ങൾ മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുന്നതിൽ പറ്റിയ ഒരു വലിയ പാകപ്പിഴയാണ്. എനിക്കത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റായിട്ട് ഞാൻ എന്റെ ഭാഗത്തു നിന്ന് കരുതുന്നു. കാരണം എന്നെ അത്രയധികം സ്നേഹിച്ചൊരു ആളാണ്. ഞാൻ പൊന്നുസേനാണ് വിളിക്കണേ. പേര് വിളിക്കാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പേര് വിളിച്ചാൽ മതി എന്ന് പറയും ഞാൻ വിളിക്കുമ്പോ. ഈ കേളിടും, അങ്ങനെ നമ്മള് സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഫുൾ ടൈം ചിരിയും. അത്രയും സ്നേഹമാണ്. എന്റെ അഭിനയത്തിനെ പറ്റി വലിയ മതിപ്പുള്ള ഒരാളാണ്. ഇന്റർവ്യൂകളിലൊക്കെ അതൊക്കെ പറയാറൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് പോയി കാണാൻ പറ്റിയില്ല. അത് ഋഷികേതനൊക്കെ പോയി കണ്ടിട്ട് വന്നിട്ട് ഇങ്ങനെ നല്ല ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കണു, അവര് നന്നായി നോക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അന്ന് ഷാപ്പിയുടെ മരണസമയത്ത് നമ്മൾ പോയപ്പോ ഋഷികേട്ടൻ ഞാൻ പൊന്നൂസിനെ പറ്റി പറഞ്ഞു. പക്ഷെ അന്നേരം ഞാൻ വിചാരിച്ചതാണ് എനിക്കൊന്ന് പോണം എന്നുള്ളത്. പറ്റിയില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഏതാണെങ്കിൽ ഇപ്പൊ നാട്ടിലും ഇല്ല, പറ്റില്ല എന്നുള്ള ഒരു വിധീന്ന് തന്നെ കരുതാൻ പറ്റുള്ളൂ. നവ്യയ്ക്ക് കാണാൻ കഴിയാത്തതിന്റെ വിഷമം മനസ്സിലാക്കുന്നു. കവിയൂർ പൊന്നമ്മ ആശുപത്രിയിലായി ചികിത്സയിലായിരുന്നു, തിരിച്ചു വരും അല്ലെങ്കിൽ ഭേദമാകും എന്നൊക്കെ കരുതിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാകാം ഒരു പക്ഷേ നവ്യയും ഇനി വരുമ്പോൾ നാട്ടിലേക്ക് എത്തിയതിനു ശേഷം പോയി കാണാമെന്ന് കരുതിയിരുന്നു അല്ലേ? പൊന്നൂസ് അഡ്മിറ്റ് ആയ സമയത്ത് ഞാൻ പിന്നെ ഇല്ല, നാട്ടിലില്ല. അപ്പൊ അങ്ങനെ ഞാൻ അഡ്മിറ്റ് ആയ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങ് പോവും. കാരണം പ്രായമായതല്ല, അപ്പൊ ഞാൻ എന്തായാലും പോവും. എനിക്കാണെങ്കിൽ അതിന് മുന്നേ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു പോണോന്നുള്ളത്. ഇങ്ങനെ ആശുപത്രിയിലാവുന്നതിന് മുമ്പേ തന്നെ ശ്രുതികേട്ടന്റെ മോൻ ചാപ്പി മരിച്ച സമയത്ത് നമ്മളൊക്കെ സംസാരിച്ചത്. അപ്പോ ശ്രുതികേട്ടൻ പറഞ്ഞു, പോയി കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പോണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അത് ഇത് ഹോസ്പിറ്റലായപ്പോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ തന്നെ ആയിപ്പോയി. ഞാൻ ഇല്ലാത്ത സമയത്ത് അത് സംഭവിക്കുകയും ചെയ്തു. ഓക്കേ നവ്യ, അത് എങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്ന അറിയില്ല. അത്ര അടുപ്പമാണ്, എന്നോടൊക്കെ അത്ര സ്നേഹമായിരുന്നു. നേരത്തെ ഉർവശി ചേച്ചി പറയുകയായിരുന്നു, പൊന്നു ആന്റി എന്നാണ് ഉർവശി ചേച്ചി വിളിക്കുന്നത്. അപ്പോ ഒരു ഒരു മകളെ പോലെ ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അമ്മയായിരുന്നു എന്നാണ് ഉർവശി ചേച്ചി പറഞ്ഞത്. നവ്യക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. നവ്യ കുറച്ചുകൂടി ചെറിയ ആളായതുകൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. എന്നെ ഭയങ്കര ഉമ്മയ്ക്കും ഞാൻ കടിക്കും, ഞാൻ ഇക്കളിടും. എനിക്ക് ഭയങ്കര സർവസ്വാതന്ത്ര്യമായിരുന്നു റൂമിൽ. ഞങ്ങള് പട്ടണത്തിൽ സുന്ദരനൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ്, ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ഫുൾ ടൈം പൊന്നൂന്റെ കൂടെയാണ് കിടക്കുന്നതും എല്ലാം. അങ്ങനെ ഭയങ്കര അടുപ്പമായിരുന്നു. ആ പാട്ട് പഠിക്കും ഞാൻ എപ്പോഴും. ഓക്കേ നവ്യ, ആ ഒരു വിഷമം മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ മരണം സ്ഥിരീകരിച്ചു, ഇനിയിപ്പോൾ പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ആശുപത്രിയിൽ നടക്കുന്നത്. നവ്യക്ക് അവസാനമായി ഒന്ന് കാണാൻ കഴിയാത്തതിൻ്റെ വിഷമം മനസ്സിലാക്കുന്നു. നവ്യ, പ്രതികരിച്ചതിന് നന്ദി.